ലാസ്റ്റ് വീഡിയോയിൽ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് ഇൻ സിമ്പിൾ പൊസിഷൻ രണ്ട് എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻസ് ഓഫ് സിമ്പിൾ പൊസിഷൻ ആ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് കാണുക ഈ വീഡിയോയിൽ എ സിലിണ്ടർ റസ്റ്റിംഗ് ഓണിറ്റ്സ് ബേസ് ഓൺ എച്ച് പി അതായത് ആക്സിസ് പെർപ്പൻറ്റുകൾ ടു എച്ച് പി ആൻഡ് എ കോൺ റസ്റ്റിങ് ഓണിറ്റ്സ് ബേയ്സ് ഓൺ വി പി ദാറ്റ് ഈസ് ആക്സിസ് പെർപ്പൻറ്റുകൾ ടു വി പി ഈ രണ്ട് എക്സാമ്പിൾസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് എക്സാമ്പിൾ ത്രീ ക്വസ്റ്റ്യൻ ഇതാണ് എ സിലിണ്ടർ ഓഫ് ബേ സർക്കിൾ ഡയമീറ്റർ ഫോർട്ടി എം എം ആൻഡ് ഹൈറ്റ് സിക്സ്റ്റി എം എം ഈസ് റസ്റ്റിംഗ് ഓൺ എച്ച് പി വിത്ത് ഇറ്റ്സ് ബേസ് ഡ്രോ ദ പ്ലാൻ ആൻഡ് എലിവേഷൻ കെ ഇവിടെ സോളിഡ് സിലിണ്ടർ ആണ് സിലിണ്ടർ ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആണ് അതായത് ബെയ്സിൽ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ ആക്സിസ് ടു എച്ച് പി ആണ് അപ്പോൾ ബേസ് നമുക്ക് കാണാൻ പറ്റുക ടോപ്പിൽ നിന്ന് വ്യൂ ചെയ്യുമ്പോഴാണ് ദർഫർ ടോപ്പ് വ്യൂവിൽ സർക്കിൾ കിട്ടും ഫ്രണ്ട് വ്യൂവിൽ റെക്റ്റാങ്കിൾ കിട്ടും ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് എക്സ് ലൈന് താഴെ ടോപ്പ് വ്യൂല് സർക്കിൾ എക്സ് ഓ ലൈന് മുകളിൽ ഫ്രണ്ട് വ്യൂ റെക്റ്റാങ്കിൾ കിട്ടും അപ്പോൾ ഇത് വരയ്ക്കാം തിൻ ലൈൻ യൂസ് ചെയ്ത് റെഫറൻസ് ലൈൻ വരയ്ക്കുക സർക്കിൾ വരയ്ക്കാൻ വേണ്ടി സെൻറ്റർ ലൈൻ വരയ്ക്കുന്നു ഡയമീറ്റർ ഫോർട്ടി എം ആണ് ഇർഫോർ ട്വൻറ്റി എം എം റേഡിയസിൽ ടോപ്പ് വ്യൂരെ സർക്കിൾ വരയ്ക്കുക സിലിണ്ടറിന് കോർണേഴ്സ് ഒന്നും ഇല്ലാത്തത് പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ജനറേറ്റേഴ്സ് കൺസിഡർ ചെയ്യുന്നു അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് ഉണ്ടാവും അതിൽ ഒരു ഫൈനൈറ്റ് നമ്പർ അതായത് എയ്റ്റ് ഓർ ട്വൽവ് കൺസിഡർ ചെയ്യുന്നു അതിന് വേണ്ടിയിട്ട് ഈ സർക്കിളിനെ എയ്റ്റ് ഓർ ട്വൽവായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഈക്വലി എയ്റ്റായി ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി കിട്ടും ട്വൽവായി ഡിവൈഡ് ചെയ്യുമ്പോൾ ആംഗിൾ തേർട്ടി ഡിഗ്രിയാണ് ഈ ജനറേറ്റേഴ്സ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സർക്കിളിനെ എയ്റ്റ് ഓർ ട്വൽവായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് അടുത്ത് ചെയ്യേണ്ടത് അപ്പം ഞാനിവിടെ എയ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക ഈ എയിറ്റ് ജനറേറ്റേഴ്സിനെയും എ ബി സി ഡി ആൻഡ് വൺ ടു ത്രീ ഫോർ യൂസ് ചെയ്ത് ടോപ്പ് ആൻഡ് ബോട്ടം നെയിം ചെയ്യുക ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയി ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ വേണ്ടി ഈ ബോട്ടം ബേസ് വൺ ടു ത്രീ ഫോർ എച്ച് പിയിലാണ് ദർഫോർ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിലായിരിക്കും അതായത് വൺ ഡാഷ് ടു ഡാഷ് ത്രീ ഡാഷ് ടു എറ്റ് ഡാഷ് എക്സ് വൈ ലൈനിലായിരിക്കും പ്രൊജക്റ്റ് ചെയ്യുക ഹൈറ്റ് സിക്സ്റ്റി എം എം ആണ് അപ്പോൾ സിക്സ്റ്റി എം എം എ എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ത്രീ ഡാഷും കിട്ടും എൻഡ് ജനറേറ്റേഴ്സ് മാത്രം തിക്ക് ലൈൻ യൂസ് വരയ്ക്കുക ബോട്ടം സർക്കുലർ ബേസ് ലൈനായിട്ടാണ് ഫ്രണ്ട് വീൽ കാണുക ടോപ്പ് ബേസും ലൈനാണ് തിക്ക് ലൈൻ യൂസ് വരയ്ക്കുക ബാക്കി പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക ഈ ജനറേറ്റേഴ്സൊക്കെ തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക ഇവിടെ സി ഡാഷ് ത്രീ ഡാഷ് ആൻഡ് ജി ഡാഷ് സെവൻ ഡാഷ് രണ്ട് ജനറേറ്റർ ഒരു ആക്സസ് ലൈൻ ഇത്രയും ലൈൻസ് വരുന്നുണ്ട് ഇതിൽ ആക്സിസ് ലൈനിലാണ് പ്രിഫറൻസ് വരുന്നത് അതുകൊണ്ടാണ് ചെയിൻ ഇൻ സിംഗിൾ ഡാഷ് ലൈൻ യൂസ് ചെയ്ത് ആക്സ് വരച്ചത് ഈ പോയിൻസ് മാത്രമാണ് നമുക്ക് ആവശ്യം വരുന്നത് അതുകൊണ്ട് പോയിൻറ്റ്സ് കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക ഡയമെൻഷൻ കംപ്ലീറ്റ് ചെയ്യുക പ്രൊജക്ഷൻ കംപ്ലീറ്റ് ആയി എക്സാമ്പിൾ നമ്പർ ഫോർ എ കോൺ ഈസ് പ്ലേസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ്സ് ബേസിസ് ടച്ചിങ് ദ വി പി ഡ്രോ ദ പ്രൊജെക്ഷൻസ് ഓഫ് ദിസ് കോൺ ഓഫ് ഡയമീറ്റർ ഫിഫ്റ്റി എം എം ആൻഡ് ഹൈറ്റ് സിക്സ്റ്റി എം എം ഓക്കെ ഇവിടെ ആക്സസ് പെർപെൻഡിക്കുലർ ടു വി പി ആണ് കാരണം ബേസ് ഈസ് ഇൻ വി പി എന്ന് തന്നിരിക്കുന്നു ബെയ്സ് വി പിയിലാകുമ്പോൾ ആക്സിസ് പെർപെൻഡിക്കുലർ ടു വി പി ആണ് സോളിഡ് കോണാണ് കോണിൻ്റെ ബേസ് സർക്കിളാണ് സർക്കിൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്രണ്ട് വ്യൂവിലാണ് കാരണം ആക്സിസ് പെർപെൻഡിക്കുലർ ടു വി പി ഓർ ബേസ് ഈസ് ഇൻ വി പി അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ സർക്കിൾ കിട്ടും ടോപ്പ് വ്യൂവിൽ ഈ ട്രയാങ്കിൾ കിട്ടും ആദ്യം സർക്കിൾ വരയ്ക്കണം എക്സ് വെല്ലു മുകളിലായിട്ട് ഫ്രണ്ട് വ്യൂവിൽ അതിന് ആയി ഡിവൈഡ് ചെയ്യുക ഓർ ആയി ഡിവൈഡ് ചെയ്യുക അതിന് ശേഷം അതിനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് എഫ്ലിക്സിന്റെ പൊസിഷൻ കൂടെ കണ്ടെത്തി ടോപ്പ് വ്യൂവിൽ ട്രയാങ്കിൾ വരയ്ക്കുക ഫസ്റ്റ് ആംഗിൾ പൊസിഷൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് വ്യൂ എക്സ് എൽ ലൈന് മുകളിലും ടോപ്പ് വ്യൂ എക്സ് എന് താഴെ ആയിരിക്കും ഫസ്റ്റ് തിൻ ലൈൻ യൂസ് ചെയ്ത് റെഫറൻസ് ലൈന് വരയ്ക്കുക ആക്സസ് പെർപെൻറ്റിക്കുലർട്ട് വി പി ആയതുകൊണ്ട് ഫ്രണ്ട് വ്യൂര് സർക്കിൾ കിട്ടും സർക്കിൾ വരയ്ക്കാൻ വേണ്ടി സെൻറ്റർ ലൈൻസ് വരയ്ക്കുക ഡയമീറ്റർ ഫിഫ്റ്റി എം എം ആണ് ട്വൻറ്റി ഫൈവ് എം എം റേഡിയസിൽ സർക്കിൾ വരയ്ക്കുക എയ്റ്റ് ജനറേറ്റേഴ്സ് കൺസിഡർ ചെയ്യുന്നു അതുകൊണ്ട് സർക്കിളിനെ എയ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈൻസ് വരയ്ക്കുന്നു തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക E8 points in a one two three four five six seven eight. You see the names here. Apex O dash. Locate here. ഓഡാഷ് വൺ ഡാഷ് ഓഡാഷ് ടു ഡാഷ് എക്സെട്ര ആണ് ജനറേറ്റേഴ്സ് ജനറേറ്റേഴ്സ് തിൻ ലൈൻ യൂസ് വരയ്ക്കുക ബെയ്സ് വി പിയിലായതുകൊണ്ട് ബെയ്സിൻ്റെ ടോപ്പ് വ്യൂ ഒരു ലൈനായിരിക്കും ആ ലൈൻ എക്സ് വെ ലൈനിലായിരിക്കും ഈ എയിറ്റ് പോയിൻസിനെയും എക്സ് വേ ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക ആക്സിസിൻ്റെ ലെങ്ത് സിക്സ്റ്റി ആണ് ഫോർ സിക്സ്റ്റി എം എം ഇൻഫ്രണ്ടായിട്ട് ഓ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും ആക്സസ് ലൈൻ ചെയിൻ ഇൻ സിംഗിൾ ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക ബേസ് ലൈനാണ് തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക ജനറേറ്റേഴ്സ് ജോയിൻ ചെയ്യണം രണ്ട് ജനറേറ്റർ മാത്രം തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക മറ്റ് ജനറേറ്റേഴ്സ് ജോയിൻ ചെയ്യണം നിർബന്ധമില്ല അതിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ തിൻലൈൻ യൂസ് വരയ്ക്കുക ഇവിടെ ജനറേറ്റർ ആൻഡ് ആക്സസ് വരുന്നുണ്ട് അപ്പോൾ ഈ പ്രിഫറൻസ് ആക്സസിനാണ് വരുന്നത് അതുകൊണ്ടാണ് ആക്സസ് ലൈൻ വരച്ചിരിക്കുന്നത് പ്രൊജക്ഷൻ കംപ്ലീറ്റ് ആയി അതിന് ഡയമെൻഷൻ ചെയ്യണം ആൻസർ കംപ്ലീറ്റ് ആയി ഇവിടെ എക്സാമ്പിൾ ത്രീ സിലിണ്ടർ സിമ്പിൾ പൊസിഷനിൽ റെസ്റ്റ് ചെയ്യുന്നത് അതായത് ആക്സസ് പെർപെൻ്റിഗോട്ട് എച്ച് പി ഇവിടെ കോൺ ആക്സസ് പെർപെൻറ്റോട്ട് വി പി ആയിട്ട് റെസ്റ്റ് ചെയ്യുന്നു ദറ്റ് ഈസ് റസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേയ്സ് ഓൺ വി പി ആക്സിസ് പെർപെൻറ്റുലോട്ട് എച്ച് പി ആകുമ്പോൾ ടോപ്പ് വ്യൂവിൽ ആണ് ബെയ്സ് കിട്ടുക സർക്കിൾ കിട്ടുക ആക്സസ് പെർപൻറ്റികൾ ടൂ വി പി ആകുമ്പോൾ ഫ്രണ്ട് വ്യൂവിൽ ആണ് ബേസ് കിട്ടുക അതായത് സർക്കിൾ കിട്ടുക അടുത്ത വീഡിയോയിൽ ആക്സിസ് ഇംഗ്ലീഷൻ വൺ ഓർ ബോത്ത് പ്ലെയിൻ വരുമ്പോഴുള്ള സിമ്പിൾ പൊസിഷൻ എങ്ങനെ വരയ്ക്കണം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത വീഡിയോ കാണുക താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക